കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടത്. മലങ്കര കാത്തലിക് ടി വിയുടെ സുവിശേഷത്തിന്റെ സദ്വാർത്ത എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹ സ്വാഗതം. നമ്മുടെ ആരാധനക്രമ വത്സരം അനുസരിച്ച് നമ്മൾ വലിയ നോമ്പിന്റെ കാലത്താണ്. വലിയ നോമ്പിന്റെ രണ്ട് ഞായറാഴ്ചകൾ പ്രാർത്ഥനയോടും പരിത്യാഗത്തോടും നോമ്പിന്റെ ചൈതന്യത്തോടുമൊക്കെ നമ്മൾ ചെലവഴിച്ചു. ഈ മൂന്നാം ഞായറാഴ്ച നമ്മൾ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന വേദഭാഗം ധ്യാനിക്കുകയാണ്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഈ ആഴ്ച ധ്യാനിക്കാനെടുക്കുന്നത്. തിരുസഭ നമുക്ക് ധ്യാനിക്കാനായി നൽകിയിരിക്കുന്നു. വചന വിപ്രകാരം നമ്മൾ വായിക്കുന്നു. കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് യേശു കഫർനാമിൽ തിരിച്ചെത്തിയപ്പോൾ അവൻ വീട്ടിലുണ്ട് എന്ന വാർത്ത പ്രചരിച്ചു. വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി. അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. ജനക്കൂട്ട നിമിത്തം അവന്റെ അടുത്തെത്താൻ അവർക്ക് കഴിഞ്ഞു. അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്തിന്റെ മേൽക്കൂര പൊളിച്ച് തളർവാദ രോഗിയെ അവർ കിടക്കയോടെ താഴോട്ടിറക്കി. അവരുടെ വിശ്വാസം കണ്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിയമങ്കരിൽ ചിലർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഇവൻ ഇപ്രകാരം സംസാരിക്കുന്നത്? ഇവൻ ദൈവദൂഷണം പറയുന്നു. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവർ ഇപ്രകാരം വിചാരിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത്? ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നു? എന്നാൽ ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് എല്ലാവരും കാണുക പുറത്തേക്ക് പോയി. എല്ലാവരും വിസ്മയിച്ചു. ഇതുപോലൊന്ന് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മൾ ധ്യാനിക്കുക വലിയ നോമ്പിന്റെ ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ ധ്യാന വിഷയമാക്കിയിരുന്നു വലിയ നോമ്പിന്റെ അന്ത്യം കർത്താവിന്റെ വിരുന്നിലുള്ള പങ്കാളിത്തമാണ്. അത് പ്രതീകാത്മകമായി കാനായിലെ വിവാഹ വിരുന്നിന്റെ അവസരത്തിൽ അതിനെപ്പറ്റിയുള്ള ധ്യാനങ്ങൾ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയും അതുപോലെ തന്നെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുമ്പോൾ അത് മിശിഹായുടെ രാജ്യത്തിന്റെ വരവിന്റെ അടയാളമാണ് കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നത് എന്നും കണ്ടു. ഇവിടെ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന വേദഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ പ്രത്യേകത നമ്മൾക്ക് ആദ്യം ധ്യാനിക്കും. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം മുതൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന യേശുവിനെയാണ് കണ്ടെത്തുന്നത്. വിവിധ പ്രവൃത്തികളിലൂടെ പിശാചികളെ പുറത്താക്കിക്കൊണ്ട്, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട്, അശുദ്ധാത്മാക്കളെ പുറത്താക്കിക്കൊണ്ട്, ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്. ഇപ്രകാരം യേശു തന്നെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിനോട് ജനങ്ങളുടെ പ്രതികരണം എപ്രകാരമാണ് എന്നാണ് 2-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെയുള്ള ഭാഗത്ത് നമ്മൾ ധ്യാനിക്കും. ഈ 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ഭാഗത്തുള്ള തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന കാര്യവും 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തുള്ള കൈ ശോഷിച്ചവരെ സുഖപ്പെടുത്തുന്ന കാര്യവും യേശുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് മറ്റുള്ളവർക്ക് ഉള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് എന്നാണ് കാണുന്നത്. ഈ സുവിശേഷ ഭാഗങ്ങൾ, അതായത് 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 3-ാം അധ്യായത്തിന്റെ അവസാന വാക്യം വരെയുള്ള ഭാഗത്തെ ഒരു നിശ്ചിത അളവായി നമ്മൾ എടുത്താൽ അതിന്റെ കൃത്യമായ മധ്യഭാഗത്ത് വരനെക്കുറിച്ചുള്ള മണവാളൻ, യേശുവാകുന്ന മണവാളനെ കുറിച്ചുള്ള വേദഭാഗമാണ് വിവരിക്കുന്നത്. ഇതിനെ അടയാളപ്പെടുത്തിക്കൊണ്ട് ആ മണവാളനെ കുറിച്ചുള്ള, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴന്മാർക്ക് ഉപവസിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഭാഗത്തോടെ അതിനോട് ചേർത്തുകൊണ്ട് ഇന്നത്തെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗത്തെ പ്രധാനമായി നമുക്ക് 4 തരംതിരിക്കും. 1-ാമതായി ഒരു സാഹചര്യം അവിടെ ഉളവാകുകയാണ്. കഫർനാമിലേക്ക് തിരിച്ചെത്തിയ, കഫർനാം എന്ന വാക്കിന്റെ അർത്ഥം കഫർനാഹും എന്നാണ്. കഫർനാഹും എന്ന് പറഞ്ഞാൽ നാഹു എന്ന അവന്റെ വില്ലേജ്, നാഹുവിന്റെ ഗ്രാമം എന്നാണ് അർത്ഥം.
ഇതിന് പഴയ നിയമപ്രവാചകനായ നാഹുമായി യാതൊരു ബന്ധവും കാണുന്നില്ല. എങ്കിൽ തന്നെ ഈ കഫർനാഹും എന്ന വാക്കിന്റെ അർത്ഥം നാഹുമിന്റെ ഗ്രാമം എന്നാണ്. ഈ കഫർനാഹും യേശുവിന്റെ സ്വന്തം വീട് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. എങ്കിലും അവിടെ യേശുവിന് സ്വന്തം വീടുള്ളതായിട്ട് കാണുന്നില്ല. യേശു കഫർനാഹുമിൽ ചെന്ന് താമസിച്ചു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. പത്രോസിന്റെയും അന്ത്രയോസിന്റെയും ഭവനം കഫർനാഹുമിലായിരുന്നു. ഈ കഫർനാഹുമിൽ വെച്ചാണ് യേശു പത്രോസിന്റെ അമ്മായി അമ്മയെ പനിയിൽ നിന്ന് സുഖപ്പെടുത്തുന്നതും അവൾ അവനെ ശുശ്രൂഷിക്കുന്നു. യേശു തന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് എത്തുകയാണ്. യേശു ഗ്രാമത്തിൽ കഫർനാഹുമിലേക്ക് എത്തുമ്പോൾ ഗലീലയിൽ നിന്ന് അവന്റെ പ്രസക്തി അവന്റെ പ്രശസ്തി വ്യാപിക്കുന്നതിനെ പറ്റിയാണ് കാണുന്നത്. ഇപ്രകാരം യേശുവിന്റെ പ്രശസ്തി വ്യാപിക്കുമ്പോൾ ഗലീലയിൽ നിന്നും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലേക്ക് യേശുവിന്റെ പ്രശസ്തിയായി വ്യാപിക്കുമ്പോൾ യേശുവിന്റെ വാക്ക് കേൾക്കാൻ ദൈവരാജ്യത്തിന്റെ വചനം കേൾക്കാൻ അനേകം ആളുകൾ തിങ്ങിക്കൂടുകയാണ്. ഇപ്രകാരം ഭവനം ഒരു ഭവനത്തെ പറ്റി യഹൂദ നാട്ടിലെ യേശുവിന്റെ കാലത്തുള്ള ഭവനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അതിന്റെ മേൽക്കൂരകളൊക്കെ അതിന്റെ മുകളിൽ ആളുകൾക്ക് കയറിയിരിക്കാം, ആ ധ്യാനിക്കാം, ഭവനത്തിന്റെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് അവർക്ക് മുകളിലേക്ക് കയറിയിരിക്കാം. ഇപ്രകാരം ഇന്നത്തെ പോലെയുള്ള വാക്കുകളല്ല, മറിച്ച് ഭവനത്തിന്റെ മേൽക്കൂരയിൽ ആളുകൾക്ക് കയറിയിരിക്കാവുന്നതും അവിടെ ഉപയോഗിക്കാവുന്നതുമായ സ്ഥലം. ഈ സ്ഥലത്തേക്കാണ് നാലു പേർ ചേർന്ന് ഒരുവനെ തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുവരും. ഈ നാലു പേർ ചേർന്ന് തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വരുമ്പോൾ അതിനെപ്പറ്റി സുവിശേഷ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അതൊരു സാമൂഹിക തലം കൂടിയാണ്. നാലു പേർ ചേർന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഒരുവന് നാലു പേർക്ക് ഒരേ പൊക്കമാവില്ല, ഒരേ വണ്ണമാവില്ല, നടപ്പിന്റെ വേഗതകൾ ഒരേപോലെ ആവില്ല. ഇപ്രകാരം നാലു പേർ ചേർന്ന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ ഉയരം കൂടിയവന്റെ സന്നിധിയിലേക്ക് അവന്റെ പക്കലേക്ക് ഉയരം കുറഞ്ഞവന്റെ കരം ഉയർത്തണം, ഉയരം കുറഞ്ഞവന്റെ പക്കലേക്ക് ഉയരം കൂടിയവൻ കുനിങ്ങിറങ്ങി വരണം, നടപ്പിന് വേഗതയുള്ളവന്റെ കാലിന്റെ വേഗത അനുസരിച്ച് നടപ്പിന് വേഗത കുറഞ്ഞവൻ കാലിന്റെ വേഗത കൂട്ടണം, നടപ്പിന് വേഗത കുറഞ്ഞവന്റെ കാലിന്റെ വേഗത അനുസരിച്ച് വേഗത കൂടി ഓടുന്ന ആളുകൾ അത് വേഗത കുറച്ച് നടക്കണം. ഇതൊരു സാമൂഹിക തലം കൂടിയാണ്. ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കും. ഒപ്പം തന്നെ ഈ തളർവാദ രോഗിയുടെ വിശ്വാസമല്ല, അവനെ കൊണ്ടുവന്നവന്റെ വിശ്വാസം അനുസരിച്ച് യേശു തളർവാദ രോഗിയോട് പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിയമക്കർ, ആ നിയമക്കർ എന്ന് പറയുന്ന വിഭാഗം യഹൂദജനത്തിലെ നിയമങ്ങൾ പഠിക്കാനും നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും യഹൂദരുടെ നിയമപുസ്തകം പകർത്തി എഴുതാനും പ്രാവീണ്യമുള്ളവരാണ്. ഇപ്രകാരം അച്ചടി യന്ത്രങ്ങളോ പ്രിന്റിംഗ് മെഷീൻസോ ഒന്നും കണ്ടുപിടിക്കപ്പെടാത്ത കാലത്ത് ഈ വേദഗ്രന്ഥം പകർത്തി എഴുതുന്നവരായിരുന്നു നിയമക്കർ. അവർക്ക് അതിനെപ്പറ്റി അത്രമാത്രം പരിജ്ഞാനമുള്ളവരാണ്. ഇത്രമാത്രം ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും പരിജ്ഞാനമുള്ളവർ അവിടെ ഇരുന്ന് പിറുപിറുക്കുകയാണ്, ഇവൻ എന്താണ് പറയുക, ദൈവത്തിനല്ലാതെ ആർക്കാണ് പാപം ക്ഷമിക്കാൻ സാധിക്കുക? ഇത് പഴയ നിയമത്തിൽ ഉടനീളം കാണുന്ന സാധ്യമാണ്, മനുഷ്യൻ അസാധ്യമാണ് പാപങ്ങൾ ക്ഷമിക്കുക. ആയതുകൊണ്ടാണ് ദാവീദ് 51 സങ്കീർത്തനത്തിൽ പറയുന്നത് ഇപ്രകാരം പറയുന്നത്, കർത്താവേ അങ്ങയ്ക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയ്ക്ക് മാത്രമെതിരായി പാപം ചെയ്തു. കാരണം യഹൂദ ചിന്താഗതി അനുസരിച്ച് പാപം എന്നത് ദൈവത്തിനെതിരെയുള്ള പ്രവൃത്തിയാണ്, ആയതുകൊണ്ട് അത് ക്ഷമിക്കേണ്ടതും ദൈവം തന്നെയാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തിൽ ആരംഭത്തിൽ തന്നെ പാപം ചെയ്ത മനുഷ്യനെ ദൈവം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. അവൻ പാപം ചെയ്ത മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ അത് ദൈവത്തിന് മാത്രമേ ക്ഷമിക്കാൻ സാധിക്കുകയുള്ളൂ. അത് കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന്റെ സമയത്ത് അത് ക്ഷമിക്കപ്പെടേണ്ടത് കൊണ്ടാണ് അവനെ പുറത്താക്കുക. അതുകൊണ്ടാണ് യഹൂദരുടെ പഴയ നിയമ പുസ്തകത്തിൽ ഇപ്രകാരം ആദത്തെ പുറത്താക്കുന്നതായിട്ട് എഴുതി വയ്ക്കുക. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് പാപങ്ങൾ ക്ഷമിക്കുക. യേശു ഇപ്രകാരം പാപം ക്ഷമിക്കുന്നു എന്ന് തളർവാദ രോഗിയോട് പറയുമ്പോൾ നിയമക്കർ, നിയമം അറിയാവുന്നവർ, ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ കഴിയുള്ളൂ എന്ന് അറിയാവുന്നവർ പിറുപിറുക്കുകയാണ്, മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ എന്താണ് പറയുക, ഇവൻ ദൈവദൂഷ്ടം പറയുകയാണ്. ഇവൻ പറയുന്നത് തെളിയിക്കപ്പെട്ടാൽ, ദൈവദൂഷ്ടമാണെന്ന് തെളിയിക്കപ്പെട്ടാൽ ലേവ്യരുടെ പുസ്തകം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട പാപമാണ് ദൈവദൂഷ്ടം. പ്രിയപ്പെട്ടവരെ, ഇതേ ആരോപണം തന്നെയാണ് മർക്കോസിന്റെ സുവിശേഷം അവസാന അധ്യായം 14 അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ കൊല്ലാനുള്ള കാരണമായി ന്യായാധിപ സംഘത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതും അവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന കുറ്റം തന്നെയാണ്. അതായത് മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ കാണുന്ന യേശുവിൽ ആരോപിക്കപ്പെടുന്ന കുറ്റമാണ് ദൈവദൂഷണം പറഞ്ഞു എന്നത്.
അതാണ് അവനെ ന്യായാധിപ സംഘത്തിന് പീലാത്തോസിന്റെ ന്യായാധിപ സംഘത്തിന് ന്യായാസനത്തിന് മുമ്പാകെ യേശുവിനെ നിർത്താനുള്ള കുറ്റമായി യഹൂദർ ആലോചിക്കുന്നത് ദൈവദൂഷണം പറഞ്ഞു എന്നുള്ളതാണ്. അവനോട് പറഞ്ഞു, അവൻ യേശുവിനോട് ചോദിച്ചു, ഇപ്രകാരം പാപങ്ങൾ ക്ഷമിക്കാൻ പറയാൻ നിനക്ക് കഴിയുന്നത് എങ്ങനെയാണ്? നിയമയ്ക്കർ ഇപ്രകാരം ചിന്തിക്കുന്നുവെന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിക്കുകയാണ്, ഏതാണ് എളുപ്പം, തളർവാതിരോഗി, കൈയും കാലും അനക്കാൻ സാധിക്കാത്തവൻ, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്തവൻ? അവനോട് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ അതോ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ? നമ്മൾ വിചാരിക്കും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പം, കാരണം അതിന് പ്രത്യക്ഷമായ അടയാളങ്ങളൊന്നുമില്ല. എന്നാൽ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യക്ഷമായ അടയാളമുണ്ട്. ആ അത്ഭുതം നടന്നെങ്കിൽ മാത്രമേ ആ പറഞ്ഞവന്റെ കഴിവ് പറഞ്ഞ കാര്യം നിവർത്തീകരിച്ചു എന്ന് സാധിക്കുകയുള്ളൂ. എന്നാൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് ബാഹ്യമായ അടയാളങ്ങളൊന്നുമില്ല, അത് അവന്റെ ആന്തരികമായ ഹൃദയത്തിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട്, മനസ്സിൽ നടക്കുന്ന കാര്യമായതുകൊണ്ട്, അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള രമ്യതയായതുകൊണ്ട് അതിന് പ്രത്യക്ഷമായ അടയാളങ്ങളൊന്നുമില്ല. അത് ആയതുകൊണ്ട് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാണ് എളുപ്പമെന്ന് ചിന്തിക്കും. എന്നാൽ യഹൂദരുടെ പശ്ചാത്തലത്തിൽ ഈ പാപങ്ങൾ ക്ഷമിക്കുക എന്ന് പറയുന്നതും തളർവാദ രോഗിയോട് കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതും രണ്ടും മനുഷ്യരാൽ അസാധ്യമായ കാര്യമായി ചിന്തിച്ചിരുന്നു. തളർവാദ രോഗിയോട് കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയാം, തളർവാദ രോഗി കിടക്കയും എടുത്ത് നടക്കുന്നത് എപ്രകാരം അസാധ്യമാണോ അപ്രകാരം തന്നെ അസാധ്യമാണ് മനുഷ്യനാൽ പാപം ക്ഷമിക്കുക എന്നത്. അതുകൊണ്ടാണ് ഈ രണ്ടു ചോദ്യങ്ങളും ഒരേപോലെ വെച്ചിരിക്കുക. ഏതാണ് എളുപ്പം, തളർവാദ രോഗിയോട് കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറയുന്നതോ പാപിയോട് അവന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ? ഇനി മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കാൻ ഈ ഭൂമിയിൽ അധികാരമുണ്ട് എന്നതിന്റെ തെളിവായി യേശു തളർവാദ രോഗിയോട് പറയുന്നു, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. തൽക്ഷണം അവൻ കിടക്കയും എടുത്ത് നടന്നു, എല്ലാവരും അത്ഭുതപ്പെട്ടു. അതായത് യേശു രണ്ടാമത് പറഞ്ഞ തളർവാദ രോഗിയോട് പറഞ്ഞ ആഹ്വാനം, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന്, നീ നിന്റെ കിടക്കയും എടുത്ത് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ കാര്യം സംഭവിച്ചു. അതിനർത്ഥം യേശു അവനോട് ആദ്യം പറഞ്ഞ കാര്യവും നീ നിന്റെ പാപങ്ങൾ നിന്നോട് ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ കാര്യവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സുവിശേഷം, വലിയ നോമ്പിന്റെ കാലത്തുള്ള ഈ സുവിശേഷം, ഈ സുവിശേഷത്തിൽ പ്രത്യേകമായി മിശിഹായുടെ രാജ്യത്തിന്റെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സുവിശേഷം നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇതിൽ മനുഷ്യപുത്രൻ എന്നാണ് യേശു തന്നെ തന്നെ അഭിസംബോധന ചെയ്യുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ച് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായും യേശു മനുഷ്യപുത്രൻ എന്ന നാമം തന്നെ പറ്റി തന്നെ ഉപയോഗിക്കുക. അതിനു മുമ്പായിട്ട് ആദ്യ അധ്യായങ്ങളിൽ യേശു തന്നെ തന്നെ മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നത് രണ്ട് പ്രാവശ്യമാണ്. അതിൽ ഒരു പ്രാവശ്യം നമ്മൾ കാണുന്നത് ഈ സുവിശേഷ ഭാഗത്താണ്. പിന്നെ രണ്ടാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തും മനുഷ്യപുത്രൻ എന്ന വാക്ക് യേശു തന്നെ പറ്റി ഉപയോഗിക്കുന്നു. ഈ മനുഷ്യപുത്രൻ എന്ന് യേശു ഉപയോഗിക്കുന്നത് ദാനിയേലിന്റെ പുസ്തകത്തെ അധികരിച്ചുകൊണ്ടുള്ള ഉപയോഗമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് കാണുക, മനുഷ്യപുത്രൻ തന്നെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും ലോകത്തെ ന്യായം വിധിക്കുന്നതുമായ അടയാളം കാണുകയും ഈ അടയാളം തന്നെയാണ് യേശു തന്നെ പറ്റി ഇവിടെ ഉപയോഗിക്കുക. അതായത് മനുഷ്യപുത്രൻ ഭൂമിയെ ഭരിക്കാനിരിക്കുന്നവൻ മിശിഹ താനാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഈ സുവിശേഷ ഭാഗത്തിലൂടെ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യപുത്രൻ എന്ന അടയാളം മിശിഹായുടെ രാജ്യത്തിന്റെ വരവിനെയാണ് സൂചിപ്പിക്കുക. മിശിഹായുടെ രാജ്യത്തിൽ അടയാളം, അവിടെ നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. പാപങ്ങൾ ക്ഷമിക്കപ്പെടുക എന്നത് മിശിഹായുടെ രാജ്യത്തിന്റെ വരവിന്റെ അടയാളമാണ്. ഇന്നത്തെ ഈ സുവിശേഷം, വലിയ നോമ്പിന്റെ ഈ കാലഘട്ടത്തിലെ മൂന്നാമത്തെ ഞായറാഴ്ചയിലെ സുവിശേഷം, നമ്മെ ക്ഷണിക്കുക, യേശുവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് നമ്മെ യോഗ്യരാക്കാൻ വേണ്ടിയാണ്. മനുഷ്യപുത്രൻ അവൻ ന്യായം വിധിക്കുന്നവനാണ്. മനുഷ്യപുത്രൻ അവൻ ന്യായം വിധിക്കുന്നവനാണ്. കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിൽ, ആദ്യത്തെ ഞായറാഴ്ചയിലെ കാനായിലെ വിവാഹ വിരുന്നിലൂടെ നമ്മൾ ധ്യാനിച്ചു, മിശിഹായുടെ വിരുന്നിന് നമ്മൾ അർഹരാവേണ്ടവരാണ്, അതിന്റെ അടയാളമാണ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് എന്ന് നമ്മൾ ധ്യാനിച്ചു. ഇവിടെ മൂന്നാമത്തെ ഞായറാഴ്ച നമ്മെ കൂടുതൽ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മെ കൂടുതൽ അനുതാപത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് മനുഷ്യപുത്രൻ ലോകത്തിന്റെ ന്യായം വിധിക്കാനുള്ളവനാണ്. ലോകത്തെ ന്യായം വിധിക്കാനുള്ള മനുഷ്യപുത്രന്റെ വിരുന്നിന് വേണ്ടിയാണ്, ആ വിരുന്നിന് ഒരുക്കമായാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായി നോമ്പ് അനുഷ്ഠിച്ച് ഭക്ഷണ സാധനങ്ങൾ വർജിച്ച്
പ്രാർത്ഥനയിലും ഉപവാസത്തിലും കൂടുതൽ ചൈതന്യത്തിലും ഈ മനുഷ്യപുത്രന്റെ ന്യായസിംഹാസനത്തിന് മുമ്പാകെ നിൽക്കാൻ നമ്മെ തന്നെ ഒരുക്കുകയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇന്നത്തെ ഈ സുവിശേഷം നമ്മെ കൊണ്ടുപോകേണ്ടത് ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിൽ വിവരിക്കുന്ന യേശുവിനെ കുറിച്ചുള്ള മനുഷ്യപുത്രനെ കുറിച്ചുള്ള സൂചകത്തിലേക്കാണ്. ആ സൂചകം നമ്മുടെ രാജ്യത്വത്തിന്റെ വരവാണ് എന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.